ഇടുക്കിയിൽ നിസ്സംശയം പറയാവുന്ന കാര്യം തന്നെയാണ് ഡീൻ തന്നെയാണ്. അതിൽ മാറ്റില്ല. മോഡിനെ താഴെ ഇറക്കാൻ ആഗ്രഹിക്കുന്നവരില്ലാത്ത ഇന്ത്യക്കാരില്ല. കേരളത്തിലെ ജനങ്ങൾ ഒരുമാതിരി തലയ്ക്ക് വെളിയുള്ളവരാ. ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് ബാങ്ക് ആണ് ബി ജെ പി ലക്ഷ്യം വെക്കുക. അത് കേരളത്തിലോടും തോന്നുന്നില്ല. അങ്ങനെയുള്ള സാക്ഷര കേരളം എന്നല്ലേ പറയുക. അതൊക്കെ തിരിച്ചറിയാനായിട്ട് ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എം പി പോയിട്ട് പിന്നെ ഇപ്പോഴാണ് കൊള്ളാരം പറയാം. ഇടതുപക്ഷ ഗവൺമെന്റിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോകുന്നത്. ടോസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂവാറ്റുപുഴയിൽ വവ്വാൽ വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. നാട് നന്നാവണമെന്ന് ആഗ്രഹമില്ല. രാഷ്ട്രീയം നന്നാവണം. ബി ജെ പിക്ക് ഒരു ഒപ്പമൊന്നുമില്ല. ഒപ്പമൊന്നുമില്ലാന്നാണ് എൻ്റെ അറിവ്. ഒരു ഏകാധിപത്യ ഭരണമായിരിക്കും ഒരു എപ്പോഴും. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ വീണ്ടും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. ബി ജെ പി ഗവൺമെൻറ്റും പിണറായി സർക്കാരും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ രാഷ്ട്രീയക്കാരനല്ല, നമ്മൾ സ്വതന്ത്രനാണ്. നമുക്ക് രാഷ്ട്രീയത്തിന് ഒരു പിടിപ്പുമില്ല. ഇടുക്കി മണ്ഡലത്തിലെ ഡീൻ കുര്യാക്കോസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ടോം ജോർജ് എം പി ആയി സംഭവം ശരി, പക്ഷേ പുള്ളി ഭാഗത്തേക്കൊന്നും വന്നോ നോക്കേണ്ടി വരില്ല. ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് യു ഡി എഫ് എം പിമാരൊന്നും തന്നെ ഒരു പോസിറ്റീവല്ല, ആയിരുന്നില്ല. എല്ലാ ആൾക്കാർക്കും പെൻഷൻ വരെ ഇപ്പം കിട്ടാത്ത സ്ഥിതിയിലാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മളെ ഭരിക്കണേ. നമ്മൾ തിരഞ്ഞെടുക്കും. മോശപ്പെട്ട ഭരണാധികാരി വന്നാൽ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. ബി ജെ പി ഗവൺമെൻറ്റും പിണറായി സർക്കാരും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഗൾഫ് രാജ്യത്താണെങ്കിലും ഇപ്പം ഇസ്ലാം മതം വലിയ അവിടെ വലിയ പദ്ധതികളും വലിയ മെച്ചങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരാൾ അവിടെ ചെന്ന് ജീവിച്ചു നോക്ക്, ആ മതത്തിൻ്റെ കൂട്ടിൽ നിന്ന് ജീവിക്കാൻ പാടാണ്. ഇടുക്കിയിൽ നിസ്സംശയം പറയാവുന്ന കാര്യം തന്നെയാണ് ഡീൻ തന്നെയാണ്. അതിൽ മാറ്റമില്ല. ഭൂരിപക്ഷം എത്ര വർദ്ധിക്കും എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. പറയാൻ കാരണം അത് ഇടുക്കി മാത്രമല്ല, മൊത്തത്തിൽ കേരളം മുഴുവൻ ആണെങ്കിലും ഈവൻ ഇന്ത്യ മുഴുവൻ ആണെങ്കിലും ഒരു യു ഡി എഫ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പൾസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം ബി ജെ പി ആയാലും എൽ ഡി എഫ് ആയാലും ജനങ്ങളെ ശരിക്കും പൊറുതിമുട്ടിയ ഒരവസ്ഥ തന്നെയാണ്. കേരളത്തിലാണെങ്കിൽ തന്നെ ഒരു സാധാരണക്കാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യം. വിലക്കയറ്റമായിക്കോട്ടെ, നികുതി വർധനമായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് കാർഷിക മേഖല എടുത്താലും. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയ്ക്ക് അത്രയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ പോലുമുള്ള അവഗണനയൊക്കെ തന്നെ ഇടുക്കിയിലെ സാധാരണക്കാരുടെ ജനങ്ങളിലുണ്ട്. അത് കേരളം മുഴുവനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു തരംഗം തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ജോയ്സ് ജോർജ് എതിർ സ്ഥാനാർത്ഥിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും അല്ല എന്നതാണ്. കാരണം അദ്ദേഹം എം പി ആയിരുന്ന ഒരു വ്യക്തിയാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഡീൻ കുര്യാക്കോസ് സിറ്റിംഗ് എം പി ആണ്. അപ്പോൾ ഇത് രണ്ട് വ്യക്തികളുടെയും പ്രവർത്തന മേഖലകൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാവും. ഇവൻ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ടായപ്പോഴും ഫണ്ടിൻ്റെ അപര്യാപ്തത ഉണ്ടായിരുന്നപ്പോൾ പോലും ഇടുക്കി എന്ന് പറയുന്നത് ഇത്രയും വൈഡായിട്ടുള്ള ഒരു പാർലമെൻറ്റാണ്. അപ്പോൾ അവിടെ എല്ലാം ഓടിയെത്തി ആ കിട്ടിയ ഫണ്ട് അത് ഏറ്റവും അർത്ഥവത്തായിട്ട് വിനിയോഗിച്ച ഒരു വ്യക്തിയാണ് ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്നത്. ജോസ് ജോർജ് ഉണ്ടെങ്കിൽ നമുക്ക് മൂവാറ്റുപുഴയിൽ വവ്വാൽ വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. അപ്പം ആ ഒരു കമ്പാരിസൻ്റെ തന്നെ ആവശ്യമില്ല. ഡീൻ എന്ന് പറയുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഒരിക്കലും ഇല്ല. കാരണം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയില്ലാത്ത മതേതരത്വത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷെ ഇവിടെ ഒരു വർഗീയതയുടെ വിദ്വേഷത്തിൻ്റെയൊക്കെ ഒരു ഒരു വോട്ട് ബാങ്ക് തുറക്കാനായിട്ട് അതിലൂടെ ഒരു ഭിന്നിപ്പിച്ചുകൊണ്ടുള്ളൊരു വോട്ട് ബാങ്ക് ആണ് ബി ജെ പി ലക്ഷ്യം വെക്കുക. അത് കേരളത്തിലോടും തോന്നുന്നില്ല. അങ്ങനെയുള്ള സാക്ഷര കേരളം എന്നല്ലേ പറയുക. അതൊക്കെ തിരിച്ചറിയാനായിട്ട് ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു സാധ്യതയില്ല. പിന്നെ എൽ ഡി എഫ് തീർച്ചയായിട്ടും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കാരണം അതൊരു കൂട്ടുകെട്ട് തന്നെയാണ്. പക്ഷേ അത് ഒരു കാരണവശാലും ഐക്യ ജനാധിപത്യ മുന്നണിയെ ബാധിക്കില്ല എന്നുള്ളത് നിസ്സംശയം പറയാം. ഇപ്പം സ്ഥിതി നമുക്കൊന്നും പറയാൻ പറ്റില്ല. രണ്ടു കൂട്ടർക്കും ഓപ്പൺ ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം എം പി പോയിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. കൊള്ളാരം പറയാം. കഴിഞ്ഞ ജയിച്ചുപോയിട്ട് ഇപ്പഴ കാണുന്നത് ഇപ്പോഴാണ്. ഇവിടെ അങ്ങനെ വരാറൊന്നുമില്ല ആള്. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ ആരെയും വിളിച്ചാൽ വരും, അല്ലാതെ ഇവിടെ ഒന്നും വരാറില്ല, ഒന്നും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് തോറ്റുപോയാളല്ലേ, വരേണ്ട കാര്യമില്ലല്ലോ. വരാറില്ല, അങ്ങനെ വരാറില്ല. തോറ്റുപോയാളല്ലേ. ബി ജെ പിക്ക് ഒരു ഒപ്പമൊന്നുമില്ല. ഒപ്പമൊന്നുമില്ലാന്നാണ് എൻ്റെ അറിവ്. എങ്ങനെയാണ് മൊത്തത്തിൽ ഈ വർഷം എങ്ങനെയായിരിക്കും സാധ്യതകളൊക്കെ? ഒരു അഭിപ്രായം
അതൊന്നും പറയാൻ പറ്റില്ല, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ജയിക്കുന്ന കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. ആ സ്ഥിതിയിലാണ് അവിടെ ഇടുക്കി മണ്ഡലത്തിലെ ഡീംഗുരാക്കോസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഒന്ന്, ഇന്ത്യയിലെ ഭരണം മോഡിനെ താഴെ ഇറക്കാൻ ആഗ്രഹിക്കണവരില്ലാത്ത ഇന്ത്യക്കാരില്ല, അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്, പൊതുവെ കേരളത്തിലെ ഭരണവും വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാലോ അത്. അപ്പോൾ ഡീംഗുരാക്കോസിന് തന്നെയാണ് സാധ്യത. ജോയിസ് ജോർജ് ഒരു പ്രാവശ്യം ഇവിടെ ജയിച്ച് എം പി ആയതാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും നിന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഡീംഗുരാക്കോസാണ് ജയിച്ചത്. അദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്, അതിൽ നിന്ന് രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിൽ വലിയ വ്യത്യാസപ്പെട്ടിട്ടൊന്നുമില്ല. ഡീംഗുരാക്കോസും 3 കൊല്ലം കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഫണ്ടുകൾ മുഴുവൻ കോവിഡ് കാര്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട വന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ പോയിട്ട് 2 കൊല്ലമാണ് അദ്ദേഹത്തിന് ഒരു ഫണ്ട് വിനിയോഗിക്കാൻ കിട്ടുള്ളൂ. അത് അദ്ദേഹം മാക്സിമം വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് തന്നെ അവസരം കിട്ടണമെന്നാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ്. അതുപോലെ ഒരു പ്രാവശ്യം, ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ജോയിസ് ജോർജ് ജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എങ്കിലും കോൺഗ്രസ് വലിയ രീതിയിൽ കഴിഞ്ഞ തവണ തിരിച്ചു വന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഇടുക്കി പാർലമെൻറ് മണ്ഡലത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം. അപ്പം അതിൽ നിന്ന് ഭൂരിപക്ഷം കൂടുമെന്ന് തന്നെയല്ലാതെ കുറയാനൊരു ചാൻസ് കാണുന്നില്ല. അതിപ്പോൾ നമ്മളെന്താ പറയുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയാം. നമ്മൾ രാഷ്ട്രീയക്കാരനല്ല, നമ്മൾ സ്വതന്ത്രനോ, നമുക്ക് രാഷ്ട്രീയത്തിന് ഒരു പിടിപ്പുമില്ല. ആര് ജയിച്ചാലും നമ്മുടെ കൂടെ വെക്കണം, അത്രയുള്ള ഒരു താല്പര്യം നമുക്ക് വേറെ ഒന്നും. അതൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല, നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ശക്തമായെന്ന് പറയാറായിട്ടില്ല, ആയാ ഈ അത്ര ഉള്ളൂ, ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ ഇവിടെ. പിന്നെ മറ്റുള്ള ഏരിയകളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഇവിടുത്തെ ഏരിയയിൽ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അതെനിക്ക് പറയാൻ പറ്റില്ല, മൊത്തത്തിൽ എടുത്തു പോകാനും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഏതാ എങ്ങോട്ട് പോകുന്നു ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കേസുകളിലൊന്നും ഇല്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് അങ്ങനെ ഒന്നും പറയേണ്ട സാഹചര്യമല്ല നമുക്ക്. അതുകൊണ്ടാ വോട്ട് ചെയ്യും, അത് നമുക്ക് സാഹചര്യം അനുസരിച്ച് വോട്ട് ചെയ്തു. അത് ഇന്ന പാർട്ടിക്ക് ചെയ്യണമെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. സ്വതന്ത്രനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അന്നേരം തോന്നുന്നത് ഏതാണെന്നോ അതിൻ്റെ രീതിയിൽ ചെയ്തു, അത്രേ ഉള്ളൂ. ഇടുക്കിയിലെന്താ അടീംഗുരാക്കോസ്? കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം. എല്ലാ ആൾക്കാർക്കും പെൻഷൻ വരെ ഇപ്പം കിട്ടാത്ത സ്ഥിതിയിലാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ 2 മാസത്തെ ഏതാണ്ട് ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നു, വിഷുവും റംസാൻ്റെയും പ്രമാണിച്ച്. അല്ലാതെ ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില, മറ്റേ എല്ലാ ആളുകൾക്കുള്ള ഈ പെറ്റി കേസുകളെല്ലാം കൂടുതൽ വരുന്നു. എവിടെ ചെന്നാലും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ ഒരു ഗവൺമെൻറ് വന്നാലാണ് ഇവിടെ നാടിന് നന്മയുണ്ടാവുള്ളൂ. കാരണം ബി ജെ പി ഗവൺമെൻറ്റും പിണറായി സർക്കാരും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർ ഇപ്പോൾ എനിക്ക് എൻ്റെ തൊഴിൽ തന്നെ ഇപ്പോൾ കൊള്ളിയിൽ നടക്കാൻ പറ്റില്ലാത്തൊരു കണ്ടീഷനാണ്. ഇപ്പോൾ ബാങ്കിലാണെങ്കിലും കുറേ പൈസ ലോണ് കുടിശ്ശിയുണ്ട്, അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി പഴയ കാലം തിരിച്ചു വരുമെന്നറിയില്ല. ഇനി വരണമെങ്കിൽ യു ഡി എഫ് ഗവൺമെൻറ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെൻറ് തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം പേഴ്സണലായിട്ട്. അതെ, ഇവിടെ മൊത്തത്തിൽ യു ഡി എഫ് ഉറപ്പിച്ചു പറയാൻ കാരണം വെച്ചാൽ ജനങ്ങൾ ഭരണം പൊറുതി മുട്ടി. ഞാൻ കേന്ദ്ര ഭരണവും കേരളത്തിലെ ഭരണവും വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടിയ എന്ന് 100% ഉറപ്പാണ്. ഒരു നല്ല നല്ല യു ഡി എഫിന് നല്ല വിജയം ഉണ്ടാവും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ജോയിസ് ജോർജ് എം പി ആയി സംഭവം ശരി, പക്ഷേ പുള്ളി ഭാഗത്തേക്ക് ഒന്നും വന്നു നോക്കിയിട്ട് വരില്ല. ഞങ്ങളൊന്നും ഞങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടിട്ട് വരില്ല എന്നുള്ളതാണ്. പുള്ളി ആ ജയിച്ചിട്ട് പോയുള്ളൂ, പിന്നെ ഇങ്ങോട്ട് ഒന്നും വന്നു നോക്കിയിട്ടില്ല. ഇവിടെ പ്രവർത്തനം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമ്മുടെ എം പി ഫണ്ട് ഉപയോഗിച്ചുള്ള ഒരു പരിപാടി ചെയ്തത് നമുക്കറിയില്ല. കച്ചേരിക്കാരത്തേക്ക് കണ്ടില്ല, ബ്ലോക്കായി കിടക്കാണ്ടില്ല എല്ലാ പരിപാടികളും. പിന്നെന്താ പറയാ,
യു ഡി എഫിന് 100% യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വേറെ നമുക്കറിയാൻ പറഞ്ഞാൽ നമ്മുടെ നോട്ടത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഇടുക്കി മണ്ഡലം കാണുന്നത്. രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നൊന്നും എനിക്ക് അതിനെ കാര്യമായിട്ട് അറിയില്ല. എല്ലാവരും ഇടതുപക്ഷവും വലതുപക്ഷവും നല്ല ശക്തിയായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. ഈ ഭാഗത്ത് ഏതാണെന്ന് നമുക്ക് പറയാനൊക്കില്ല. പ്രവർത്തനം എനിക്ക് അത്രയൊരു ഉഷാറായിട്ട് തോന്നുന്നുണ്ട്. കാരണം 19 MP യു ഡി എഫിൻ്റെ അവിടെ ചെന്ന് കാര്യമായിട്ട് ഇവിടെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ട് അവർ ഒരു കാര്യങ്ങളും വേണ്ട മാതിരി അവിടെ നീക്കിയില്ല, സംസാരിച്ചില്ല, കേരളത്തിന് വേണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് യു ഡി എഫ് MPമാരൊന്നും തന്നെ ഒരു പോസിറ്റീവല്ല, ആയിരുന്നില്ല ശരിക്കും പറഞ്ഞു. കാരണം അവിടെ നിന്ന് കുറേ പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്ന ഇവിടുത്തെ ഈ ഇടതുപക്ഷ സർക്കാരാണല്ലോ, അവരിച്ചിരി മെച്ചപ്പെട്ടു പോയാൽ അതൊരു യു ഡി എഫിനൊരു ക്ഷീണമാണെന്നൊക്കെ കണ്ടു കാണുമായിരിക്കും. രാഷ്ട്രീയമായിട്ടുള്ളൊരു വൈരം വെച്ചുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത്. ഒരുത്തൻ ഒരു രാഷ്ട്രീയക്കാരൻ നന്നാവരുത്, നാട് നന്നാവണമെന്ന് ആഗ്രഹമില്ല, രാഷ്ട്രീയം നന്നാവണം, അപ്പം നാട് നന്നാവില്ല. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. സാധ്യത നോക്കിയിട്ട് രണ്ടുപേർക്കും ഒരു ഒപ്പോ കഴിഞ്ഞ തവണ 19 ഇത്തവണ കിട്ടാൻ പോകുന്നതാ, ഞാൻ കണക്കുകൊണ്ട് 19 കിട്ടും. BJP ഒരിടത്തും വരാൻ സാധ്യതയില്ല. കാരണം BJP വരിക എന്ന് പറഞ്ഞാൽ BJP എന്ന ഒരു ഏകാധിപത്യ ഭരണമായിരിക്കും അത് എപ്പോഴും. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ വീണ്ടും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. ഇലക്ഷൻ ഉണ്ടാവില്ല, ഭരണഘടന ഉണ്ടാവില്ല. ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു വിലപ്പെട്ട ഒരു ഭരണഘടന, ഇന്ത്യ രാജ്യത്തുണ്ടായിരിക്കുന്ന ഭരണഘടന ഏറ്റവും വിലപ്പെട്ട, ലോകത്തെ ഏറ്റവും വിലപ്പെട്ട ഒരു ഭരണഘടനയാണ്. അതിനെ തകിടം മറിച്ചു കളയും. അതില്ലാതെ ആയാൽ ആകെ ഒരു പ്രശ്നമല്ലേ. ഇന്ത്യയിലെ ഏറ്റവും എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന, അതില്ലാതെ പോയാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഈ മോദി ഇങ്ങനെ വീണ്ടും വീണ്ടും വന്ന് കേരളത്തിൽ ഒരുപാട് തവണ ഇപ്പോൾ ഇത്രവണത്തെ ഇലക്ഷൻ വരികയും ചെയ്തിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം എന്തായാലും അക്കൗണ്ട് തുറക്കും കേരളത്തിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും ഉണ്ടാവില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരുമാതിരി തലയ്ക്ക് വെളിയുള്ളവരാണ്. അവരൊരിക്കലും ഒരു ഏകാധിപത്യ ഭരണം അല്ലെങ്കിൽ ഒരു മതപര രാഷ്ട്രം ഒന്നും വരാൻ ഇഷ്ടപ്പെടില്ല. ഏത് മതമാണെങ്കിലും മതരാഷ്ട്രം വന്നാൽ മനുഷ്യന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യത്താണെങ്കിലും ഇപ്പോൾ ഇസ്ലാം മതം വലിയ അവിടെ വലിയ പദ്ധതികളും വലിയ മെച്ചങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരാൾ അവിടെ ചെന്ന് ജീവിച്ചു നോക്ക്, ആ മതത്തിൻ്റെ കൂട്ടിൽ നിന്ന് ജീവിക്കാൻ പാടാണ്. സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഒരിക്കലും നമുക്ക്. പറഞ്ഞ മനസ്സിലായി, ഇടുങ്ങിപ്പോവും. നമുക്ക് ഇന്ന് ഉള്ള ജനാധിപത്യം ഒക്കെയാണ് ഏറ്റവും നമുക്ക് സ്വാതന്ത്ര്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഉള്ളൊരു നല്ലൊരു ഒരു മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ രീതി അത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണം കിട്ടുന്നതാണ് ജനാധിപത്യം. അതില്ലാതെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മളെ ഭരിക്കണേ, നമ്മൾ തിരഞ്ഞെടുക്കും. മോശപ്പെട്ട ഭരണാധികാരി വന്നാൽ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. മറ്റേ ദുഷ്ടന്മാർ വന്നാൽ അന്ന് അവർ മരണം വരെ അവരങ്ങനെ ഇരിക്കും. ഒരു രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കും. പിന്നെ മതം എന്ന് പറഞ്ഞാൽ മതം ഒരു മതരാഷ്ട്രം, അനേകം മതങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് ഒരു മതരാഷ്ട്രം വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല മനുശാസ്ത്രമൊക്കെ നടപ്പാക്കുമെന്ന് പറയണം. മനുശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒന്ന് ആലോചിച്ച് നോക്ക്. ജാതി വ്യവസ്ഥകളും ഒരു താഴ്ന്ന വിഭാഗങ്ങളെ അടിമകളായിട്ട് കാണുന്ന ഒരു സിസ്റ്റമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. സ്വാതന്ത്ര്യം തീരെയില്ലയോ മതരാഷ്ട്രം വന്നു കഴിഞ്ഞാൽ? സ്വാതന്ത്ര്യമില്ല, ജാതി വിവേചനങ്ങൾ, ഇതോറും ജാതികൾ 1100 രാജ്യമുണ്ട് ഇന്ത്യ രാജ്യത്ത്. ആ രാജ്യങ്ങൾക്ക് രാജ്യം മതങ്ങളെല്ലാം ഇങ്ങനെ അവഗണിക്കപ്പെടും. മേൽജാതിക്ക് ഉന്നത ജാതികൾക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അവരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും താഴ്ന്ന വർഗ്ഗക്കാർ. ഉന്നത വർഗ്ഗക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടും. അതിനോടൊപ്പം
നല്ല മനുഷ്യനാണ്, എല്ലാവർക്കും സഹായം ചെയ്ത മനുഷ്യനാണ്. പണ്ട് നമ്മുടെ എലക്ഷൻ സമയത്ത് മാത്രമായിരുന്നു ഇങ്ങനെ ഇറങ്ങലുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഡീൻ അനുകൂലം.